Newsroom Evening Updates presented by City Exchange, Doha, Qatar. Azim Technologies, Goodwill Cargo, Airport Road, Doha, Qatar. ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2021 ഓഗസ്റ്റ് 9 തിങ്കളാഴ്ച. പ്രധാന വാർത്തകൾ ഇൻ അസോസിയേഷൻ വിത്ത് അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജി സി സിയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. നാട്ടിൽ നിന്നും ഖത്തറിലേക്ക് തിരിച്ചു വരുന്നവർക്ക് 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയതിന് പിന്നാലെ ഹോട്ടലുകളിൽ ആവശ്യത്തിന് മുറികൾ ലഭ്യമല്ലാത്തത് പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി റിപ്പോർട്ട്. ദോഹ ഗ്ലോബാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പൊടുന്നനെ ഏർപ്പെടുത്തിയ ക്വാറന്റൈൻ നിയമം മൂലം നേരത്തെ ടിക്കറ്റ് എടുത്തുവച്ചവരും പ്രയാസം നേരിടുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഖത്തറിൽ നിന്ന് വാക്സിനെടുത്ത് നാട്ടിലേക്ക് പോയവർക്കും തിരിച്ചെത്തുമ്പോൾ 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് ആരോഗ്യ മന്ത്രാലയം ഈയിടെ അറിയിച്ചിരുന്നു. യാത്ര ചെയ്തെത്തുന്നവരിൽ പലരും കോവിഡ് വാഹകരാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിബന്ധനകൾ വീണ്ടും കടുപ്പിച്ചത്. പുതിയ സാഹചര്യത്തിൽ ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ടിവരില്ലെന്ന് പ്രതീക്ഷിച്ച് ആശ്വാസത്തോടെ നാട്ടിലേക്ക് മടങ്ങിയവരും സാമ്പത്തിക പ്രശ്നമുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈന് 1200 റിയാലാണ് ശരാശരി ചെലവ് വരുന്നത്. എയർപോർട്ടിൽ വെച്ച് നടത്തേണ്ട നിർബന്ധിത PCR ടെസ്റ്റിനും യാത്രക്കാർ പണമടക്കേണ്ടി വരും. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 210 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 195 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 601 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ന് 2265 ഉയർന്നിട്ടുണ്ട്. പുതിയ 210 കേസുകളിൽ 126 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് കോവിഡ് പിടിപെട്ടത്. 84 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ യാത്രക്കാരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഇതോടെ 86 കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 പേരെയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. 22 പേരാണ് നിലവിൽ ICU ചികിത്സയിൽ തുടരുന്നത്. ഖത്തറിലെ പ്രശസ്ത ENT വിദഗ്ധനും സാമൂഹിക പ്രവർത്തകനും ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റുമായ ഡോക്ടർ മോഹൻ തോമസിന് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം സമ്മാനിച്ചു. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിലെ അശോക ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനു വേണ്ടി ഖത്തർ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലാണ് പ്രശസ്തി ഫലകം കൈമാറിയത്. ഖത്തർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽത്താനി മെഡൽ സമ്മാനിച്ചു. ഭാരതം നൽകിയ വലിയ അംഗീകാരം ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് സമർപ്പിക്കുന്നു എന്ന് മറുപടി പ്രസംഗത്തിൽ ഡോക്ടർ മോഹൻ തോമസ് പറഞ്ഞു. ഖത്തറിന്റെ മണ്ണിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ നിർണായക പങ്കാണ് ഡോക്ടർ മോഹൻ തോമസ് വഹിച്ചതെന്ന് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ അഭിപ്രായപ്പെട്ടു. അൽജസീറ ചാനലിലെ മാധ്യമപ്രവർത്തകനെ ഈജിപ്ത് തടഞ്ഞുവച്ചു. ഉപരോധം പിൻവലിച്ച ശേഷം ഖത്തറും ഈജിപ്തും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് അറസ്റ്റുണ്ടായത്. കഴിഞ്ഞ ദിവസം ഈജിപ്ഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അൽജസീറ മുബാഷിറിന്റെ സീനിയർ പ്രൊഡ്യൂസർ റാഞ്ചി അൽ ഷെയ്ഖിനെ കെയ്റോ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചത്. തെറ്റായ വാർത്ത നൽകിയെന്നാരോപിച്ചായിരുന്നു നടപടി. സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത 7 പേരെ ഖത്തറിൽ അറസ്റ്റ് ചെയ്തു. വ്യാജ വാർത്തകളും വംശീയത നിറഞ്ഞ വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനുമാണ് 7 പേരെ മന്ത്രാലയം അറസ്റ്റ് ചെയ്ത് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയത്. 7 പേരുടെയും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റുകൾ മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. സമൂഹത്തിന്റെ സുരക്ഷ, സുസ്ഥിരത, സാമൂഹിക സമാധാനം എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള വംശീയപരമായ ആശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നവർക്കെതിരെ ശക്തമായി നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യാൻ വാക്സിനേഷൻ വേണമെന്ന നിബന്ധന ഒഴിവാക്കി. എയർ ഇന്ത്യ, വിസ്താര ഉൾപ്പെടെയുള്ള എയർലൈനുകൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സർക്കുലറിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ദുബായ് റെസിഡന്റ് വിസക്കാർക്ക് മാത്രമാണ് വാക്സിനേഷൻ ഇല്ലാത്ത യാത്രയ്ക്ക് അനുമതി നൽകിയത്. നേരത്തെ ഇറക്കിയ സർക്കുലറിൽ യുഎഇയിൽ നിന്നെടുത്ത വാക്സിൻ നിർബന്ധമാണെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും പുതിയ സർക്കുലർ അനുസരിച്ച് GDRFA അനുമതിയും 48 മണിക്കൂറിനുള്ളിലെടുത്ത PCR പരിശോധനാ ഫലവും 4 മണിക്കൂറിനുള്ളിലെ റാപ്പിഡ് PCR പരിശോധനാ ഫലവുമുണ്ടെങ്കിൽ ദുബായിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. എമിറേറ്റ്സ് എയർലൈനും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാത്രക്കാരന്റെ സംശയത്തിന് ട്വിറ്ററിൽ നൽകിയ മറുപടിയിലാണ് എമിറേറ്റ്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിനെടുത്തവർക്ക് ദുബായിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് ഫ്ളൈ ദുബായും ഇൻഡിഗോ എയർലൈനും സർക്കുലറിൽ അറിയിച്ചത്. രണ്ടാമത്തെ ഡോസ് എടുത്ത് 14 ദിവസം പിന്നിട്ടിരിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ദുബായ് വിസക്കാർക്ക് മാത്രമേ ദുബായിലെ വിമാനത്താവളങ്ങളിൽ അനുമതി നൽകുന്നുള്ളൂ എന്നാണ് വിവരം. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78448. കണ്ടീഷൻ സപ്ലൈ. ഗുഡ്വിൽ കാർഗോ, എയർപോർട്ട് റോഡ്, ദോഹ, ഖത്തർ. ഒമാനിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നടപടി എന്താകുമെന്ന വിഷയത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകും. കൃത്യമായ ആരോഗ്യ കാരണങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുമതിയുള്ളത്. ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലും വരുന്ന ആഴ്ചകളിൽ വാക്സിനേഷൻ ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യുഎഇയിൽ ഡിസംബറോടെ 2G മൊബൈൽ നെറ്റ്വർക്ക് പ്രവർത്തനം അവസാനിപ്പിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ ആന്റ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. 1994 മുതലാണ് രാജ്യത്ത് 2G മൊബൈൽ നെറ്റ്വർക്ക് പ്രവർത്തനം തുടങ്ങിയത്. 5G അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് ടെലികോം രംഗം മാറിയിട്ടുണ്ടെങ്കിലും 2G മൊബൈൽ നെറ്റ്വർക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കുവൈത്തിലെ വിദേശികളിൽ ബിരുദമില്ലാത്ത 60 കഴിഞ്ഞവർക്ക് വിസ പുതുക്കി നൽകുന്നതിലുള്ള നിയന്ത്രണം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് മാത്രമായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽഖബ്സ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന 60 കഴിഞ്ഞവർക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈത്തിലെ സർക്കാർ മേഖലയിൽ ചിലയിടങ്ങളിൽ 65 വയസ്സും ചില മേഖലകളിൽ 75 വയസ്സുമാണ് നിലവിലെ വിരമിക്കൽ പ്രായം. കുവൈത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ബിരുദമില്ലാത്തവരുമായ പ്രവാസികൾ നിലവിലെ വിസ കാലാവധി കഴിഞ്ഞാൽ രാജ്യത്തിന് പുറത്തു പോകണമെന്നാണ് നേരത്തെ കുവൈത്ത് സർക്കാർ നിയമം പാസാക്കിയിരുന്നത്. എന്നാൽ ഇത് പിന്നീട് പിൻവലിച്ചിരുന്നു. പകരം 2000 ദിനാർ ഫീസ് ഈടാക്കി വിസ ഓരോ വർഷത്തേക്ക് പുതുക്കാനാണ് അധികൃതർ അനുമതി നൽകിയത്. ഇങ്ങനെ ഫീസ് നൽകി വിസ പുതുക്കുന്നവർ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സമുദ്ര സുരക്ഷയ്ക്ക് തുരങ്കം വെക്കുന്ന ഭീകരവാദ ശക്തികളെ നേരിടാൻ കൂട്ടായ സഹകരണം വേണമെന്ന് യുഎൻ സുരക്ഷാ കൌൺസിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. സമുദ്ര വ്യാപാര മേഖലയിലെ തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷനാകുന്നത്. കടൽക്കൊള്ളക്കാരുടെ ആധിപത്യത്തിലുള്ള സമുദ്രപാതകൾ തിരിച്ചു പിടിക്കണമെന്നും രാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടണമെന്നും നരേന്ദ്രമോദി യുഎനിൽ ആവശ്യപ്പെട്ടു. സെപ്തംബർ 30 പാൻ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് അക്കൌണ്ട് ഉടമകൾക്ക് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ SBI നിർദ്ദേശം നൽകി. ബാങ്കിംഗ് സേവനം തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് പാൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്ന് SBI ട്വിറ്ററിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ പാൻ ഉപയോഗശൂന്യമാകുമെന്നും ഇതോടെ ഇടപാടുകൾ നടത്തുന്നതിൽ തടസ്സം നേരിടാമെന്നും SBIയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. പാൻ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി സെപ്തംബർ 30 അവസാനിക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് സമയപരിധി നേരത്തെ നീട്ടി നൽകിയത്. ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നടി ശരണ്യ ശശി അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 10 അർബുദത്തിന് ചികിത്സയിലായിരുന്നു ശരണ്യ. അടുത്തിടെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ശരണ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കോവിഡ് ന്യൂമോണിയയും ബാധിച്ചതോടെ നില വഷളാവുകയായിരുന്നു. ചാക്കോ രണ്ടാമൻ എന്ന ചിത്രത്തിലൂടെയാണ് ശരണ്യ അഭിനയരംഗത്ത് സജീവമാകുന്നത്. ഛോട്ടാ മുംബൈ, തലപ്പാവ്, ബോംബെ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സീരിയലുകളിലൂടെയാണ് പിന്നീട് ജനശ്രദ്ധ നേടിയത്.
തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകനെ അഭിഭാഷകർ കൈയേറ്റം ചെയ്തു. സിറാജ് ഫോട്ടോഗ്രാഫർ ടി ശിവജികുമാറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മൊബൈൽ ഫോണും അക്രഡിറ്റേഷൻ കാർഡും പിടിച്ചുവാങ്ങി. കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ശ്രീറാം വെങ്കിട്ടരാമനും വഫ ഫിറോസും കോടതിയിൽ ഇന്ന് ഹാജരായിരുന്നു. ഇവരുടെ ചിത്രം പകർത്താൻ ശ്രമിച്ചതിനാണ് ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്തത്. Presented by സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 20 രൂപ 20 പൈസ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 42 ഡിഗ്രി, കുറഞ്ഞ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 55%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 16 കിലോമീറ്റർ.